Assalamu alaikum. Hello dear students. So in the last class we have discussed about the different properties of magnets and earth as a magnet. Okay, so in this class we are going to learn about the magnetization. What is magnetization? Have you heard about the term magnetization? We know that what is magnets, alle magnets ennu parnaya namak endanu ariya. Appo magnetization endayirikkum? Magnetization ennu parnaya endanu? The process of acquiring magnetism is called magnetization. അപ്പോൾ മാഗ്നറ്റിസം എന്ന് പറയുന്ന പ്രോപ്പർട്ടി അക്വയർ ചെയ്യുന്ന പ്രോസസ്സാണ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ പ്രോസസ് ഓഫ് അക്വയറിങ് മാഗ്നറ്റിസം ഇസ് നോൺ ആസ് മാഗ്നറ്റൈസേഷൻ. മാഗ്നറ്റിസം അക്വയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അതെന്ന് പറയുന്നത് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ടെക്സ്റ്റിനകത്ത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദാറ്റ് എക്സ്പെരിമെൻറ്റ്? ഇൻ പേജ് നമ്പർ 180 you can see the experiment. So place the hacksaw blade AB on a table. Appa hacksaw blade nu parnaya the hacksaw blade nammal the hacksaw blade ningal kandittundallo. Appa nammal just ningal text nathu adinte picture undu hacksaw blade ne nammal sada kandallo. ഇതാണ് ഹാക്സോ ബ്ലേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹോക്സോ ബ്ലേഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഈ ഹോക്സോ ബ്ലേഡ് ഒരു ടേബിളിന് മുകളിലോട്ട് വെക്കുന്നു. സോ ദ ഹോക്സോ ബ്ലേഡ് ഓക്കെ പ്ലേസ് ദ ഹോക്സോ ബ്ലേഡ് എ ബി ഓൺ എ ടേബിൾ. ഇപ്പോൾ എ ബി എന്ന് പറയുന്ന ഒരു ഹോക്സോ ബ്ലേഡ് നമ്മൾ ടേബിളിൻ്റെ മുകളിലായിട്ട് വെക്കുന്നു. എന്നിട്ട് റബ് ദ നോർത്ത് പോൾ ഓഫ് ദ ബാർ മാഗ്നറ്റ് എൻ എൻ സ്റ്റാർട്ടിങ് ഫ്രം ദ എൻഡ് എ ടു ബി ഓഫ് ദ ബ്ലേഡ്. അതായത് നമ്മളിപ്പോൾ ഇത് ഇത് അതൊരു ഹോക്സോ ബ്ലേഡാണെന്ന് ഇത് ഇതൊരു ഹോക്സോ ബ്ലേഡാണ് ഓക്കെ. എൻ്റെ നിങ്ങൾ അതിൻ്റെ ആ ഒരു എൻഡ് കണ്ടിട്ടില്ലേ, ഒരു ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഹോക്സോ ബ്ലേഡാണ്. അപ്പോൾ ഈ ഹോക്സോ ബ്ലേഡിന് മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബാർ മാഗ്നറ്റ് വെക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോർത്ത് ഇവിടെ, സൗത്ത് ഇവിടെ. സോ എന്താണ് ഇതിൻ്റെ ഒരു ബാർ മാഗ്നറ്റ് എടുക്കുന്നു, എ ബി എന്ന് പറയുന്ന ഒരു ബാർ മാഗ്നറ്റ് അല്ലേ. മാഗ്നറ്റ് ബാർ മാഗ്നറ്റ് അല്ല, ഹോക്സോ ബ്ലേഡ് എടുക്കുന്നു. സോ വി ടേക്ക് ദ ഹോക്സോ ബ്ലേഡ് ആൻഡ് പ്ലേസ് എ ബാർ മാഗ്നറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിൻ്റെ മുകളിലായിട്ടൊരു ബാർ മാഗ്നറ്റ് പ്ലേസ് ചെയ്യുന്നു. ആസ് ഷോൺ ഇൻ ദ ഫിഗർ ആൻഡ് റിപ്പീറ്റ് ഇറ്റ് സെവറൽ ടൈംസ് ഇൻ ദ സെയിം മാനർ. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ മാഗ്നറ്റ് ഇതിൻ്റെ പൊസിഷൻ മാറ്റാതെ എന്ത് ചെയ്യുന്നു? കുറേ നേരം ഇങ്ങനെ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു മാഗ്നറ്റ് നമ്മൾ കുറേ നേരം എന്ത് ചെയ്യുന്നു? ഇങ്ങനെ അതിന് മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനിങ്ങനെ എന്ത് ചെയ്യുന്നു? അങ്ങ് ഉരസുന്നു എന്ന് പറയും അല്ലെ. ഇങ്ങനെ ഒരുപാട് നേരം റിപ്പീറ്റ് ചെയ്യും ഈ ആക്ടിവിറ്റി. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരുപാട് നേരം നമ്മൾ എന്താണ് നമ്മുടെ ആക്ടിവിറ്റി? വി ടേക്ക് ദ ഹോക്സോ ബ്ലേഡ് ആൻഡ് വി പ്ലേസ് എ ബാർ മാഗ്നറ്റ് അബൌവ് ദ ഹോക്സോ ബ്ലേഡ് ആൻഡ് വി ജസ്റ്റ് റബ് ഇറ്റ് അല്ലേ. കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? റബ്ബ് ചെയ്യുന്നു. അങ്ങനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞ് കുറേ നോർത്ത് പോൾ വെച്ചിട്ടാണ് നമ്മളൊരു കാര്യം. ബി കെയർഫുൾ അബൌട്ട് വൺ തിങ് ദാറ്റ് വി ഓൾവേസ് എന്താണ് കീപ് ദ നോർത്ത് പോൾ. നോർത്ത് പോൾ വെച്ചിട്ടായിരിക്കണം നമ്മൾ, സെയിം പോൾ വെച്ചിട്ടാണ് ആയിട്ടായിരിക്കണം അതിനകത്ത് റബ്ബ് ചെയ്യേണ്ടത്. അപ്പോൾ കുറേ നേരം ആഫ്റ്റർ സം ടൈം അപ്പോൾ എന്ത് ചെയ്യും? കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ഹോക്സോ ബ്ലേഡിന് എന്ത് പ്രോപ്പർട്ടി കിട്ടും? മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടും. അപ്പോൾ ഈ ഹോക്സോ ബ്ലേഡ് കുറച്ച് നേരത്തേക്ക് എന്ത് കിട്ടും? നമ്മൾ ഈ ഒരു ഈ ബാർ മാഗ്നറ്റ് എടുത്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഹോക്സോ ബ്ലേഡിന് എന്ത് പ്രോപ്പർട്ടിയാണ് മാഗ്നറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി ഷോ ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിനടുത്തേക്ക് ഏതെങ്കിലും ഒബ്ജക്റ്റ് കൊണ്ടുവന്നാൽ ഈ ഹോക്സോ ബ്ലേഡ് അട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കും. അതായത് എന്ത് ചെയ്യുന്നു? ഇതിങ്ങനെ റബ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ആസ് എ റിസൾട്ട് ഓഫ് ദ റബ്ബിങ് ഇറ്റ് ഗെറ്റ് മാഗ്നറ്റൈസ്ഡ്. ഇത് എന്ത് ചെയ്തു? ഇതൊരു മാഗ്നറ്റായിട്ട് മാറി അല്ലേ. അത് കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉള്ളൂ, ഒത്തിരി നേരത്തേക്ക് അത് മാഗ്നറ്റായിട്ടൊന്നും നിൽക്കത്തില്ല. ഇത് റിമൂവ് ചെയ്ത് കുറച്ച് നേരത്തേക്കും ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അവിടെ എന്ത് ചെയ്യും? നിലനിൽക്കും. അതാണ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മാഗ്നറ്റൈസേഷൻ? ദ പ്രോസസ് ഓഫ് അക്വയറിങ് മാഗ്നറ്റിസം. അപ്പോൾ അത് പല രീതിയിൽ എന്ത് ചെയ്യുന്നു? ഒരു സബ്സ്റ്റൻസിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടുന്നു ആൻഡ് ദാറ്റ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് മാഗ്നറ്റൈസേഷൻ. അങ്ങനെ എന്ത് കിട്ടുന്നു? ആ ഒരു പ്രോപ്പർട്ടി കിട്ടുന്നതിനെയാണ് നമ്മളതെന്ന് പറയുന്നത് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് അക്വയറിങ് മാഗ്നറ്റിസം ഈസ് നോൺ ആസ് മാഗ്നറ്റൈസേഷൻ. അപ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അക്വയർ ചെയ്യുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ബി പോയിൻറ്സ് ടു ബി ഒബ്സർവ്ഡ് ഡ്യൂറിങ് റബ്ബിങ്. റബ്ബ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണത്? അതായത് റബ്ബ് ഓൺലി ഇൻ ദ സെയിം ഡയറക്ഷൻ. സെയിം ഡയറക്ഷനിൽ ഇപ്പം നമ്മൾ ഇവിടെ നോർത്ത് വെച്ചിട്ടല്ലേ, നോർത്ത് വെച്ചിട്ടാണ് റബ്ബ് ചെയ്ത് തന്നത്. അപ്പോൾ ആ ഒരു ഡയറക്ഷനിൽ മാത്രം റബ്ബ് ചെയ്യുന്ന ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ദ സെക്കൻഡ് വൺ, റബ്ബ് ഓൺലി വിത്ത് ദ സെയിം പോൾ ഓഫ് ദ മാഗ്നറ്റ്. അതാണ് സെയിം പോൾ വെച്ചിട്ട്, ഇപ്പോൾ നോർത്ത് പോളാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നോർത്ത് പോൾ വെച്ച് തന്നെ എന്ത് ചെയ്യുക? റബ്ബ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഡ്യൂറിങ് റബ്ബിങ് ദ മാഗ്നറ്റ് ഈസ് ടേക്കൺ അവേ ഫ്രം ദ ബാർ ഫോർ റിപ്പീറ്റഡ് റബ്ബിങ്. അതായത് നമ്മൾ ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് വീണ്ടും നമ്മളിങ്ങനെ എടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്യും? റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കുക. ഓക്കെ, ആൻഡ് ഇനി നമ്മൾ ഈ റബ്ബ് ചെയ്യുന്ന സമയത്ത് എന്താണ്? ദ എൻ ലാസ്റ്റ് ടച്ചസ് വിൽ ബി ദ അൺലൈക്ക് പോൾ.
അതായത് ഇത് ലാസ്റ്റ് ടച്ച് ചെയ്യുന്ന പോളെന്ന് പറയുമ്പോൾ അത് അൺലൈക്ക് പോൾസ് ആയിരിക്കും. ഇതിങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുമല്ലേ. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇത് ഇവിടെ എന്ത് ചെയ്യുന്നു, ഇപ്പം നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ നോർത്ത് ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് പോൾസ് ആയിരിക്കും അതിൻ്റെ ലാസ്റ്റ് റബ് ചെയ്യുന്ന സമയത്ത് ഫോം ചെയ്യുന്നത്. അൺലൈക്ക് പോൾസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഇഫ് യു ബിഗിൻ റബ്ബിങ് വിത്ത് ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് ദാറ്റ് എൻഡ് ഇൻ ദ ബാർ മാഗ്നറ്റ് ടേൺഡ് ഇൻ ടു നോർത്ത് പോൾ ആൻഡ് ദ അതർ എൻഡ് ഈസ് ദ ടേൺഡ് ഇൻ ടു സൗത്ത് പോൾ. അതായത് ഇപ്പം ഇത് നോർത്ത് പോൾ ആണെങ്കിൽ അതിൻ്റെ അതർ എൻഡ് എന്തായിരിക്കും, സൗത്ത് പോൾ ആയിരിക്കും. അങ്ങനെ ഓപ്പോസിറ്റ് പോൾസ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, സോ എന്താണ് ദാറ്റ് എന്താണ് വെൻ ഇഫ് ഇറ്റ് ഈസ് ബിഗിൻ ടു റബ് വിത്ത് ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് ദാറ്റ് എൻഡ് ഓഫ് ദ ടേൺഡ് ഇൻ ടു നോർത്ത് പോൾ ആൻഡ് ദ അതർ എൻഡ് ഓഫ് ദ ബാർ മാഗ്നറ്റ് ബാർ ഈസ് ടേൺഡ് ഇൻ ടു സൗത്ത് പോൾ. ഒരെണ്ണം ഇപ്പം നോർത്ത് ആണ് ഇവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അതിൻ്റെ അതർ സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം ഈ മാഗ്നറ്റിന് നമ്മൾ ഈ ഒരു ഹോക്സോബിൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മേക്ക് എ മോണോപോൾ മാഗ്നറ്റ്. അതായത് ഒരു പോൾ മാത്രമുള്ള മാഗ്നറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉണ്ടാക്കാൻ പറ്റില്ല. എപ്പോഴും ഒരു മാഗ്നറ്റിനെന്ന് പറയുമ്പം അതിനെന്ത് കാണും, ഒരു നോർത്ത് പോളും കാണും ഒരു സൗത്ത് പോളും കാണും. മനസ്സിലായോ? അപ്പം നമ്മൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇതിവിടെ അൺലൈക്ക് പോൾസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇപ്പം ബാർ മാഗ്നറ്റിൻ്റെ എൻഡിൽ സൗത്ത് പോളാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അതിൻ്റെ അറ്റത്ത് എന്തായിരിക്കും, അതിൻ്റെ നോർത്ത് പോളായിരിക്കും. ഓപ്പോസിറ്റ് പോൾസ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഡയറക്ഷൻ പ്രോപ്പർട്ടി പഠിച്ചതല്ലേ. ആൻഡ് എന്താണ് മോണോപോൾ മാഗ്നറ്റ് ടു മെയ്ഡ് എ മോണോപോൾ മാഗ്നറ്റ് ഈസ് ഇമ്പോസിബിൾ. ഒരു പോൾ മാത്രമുള്ള മാഗ്നറ്റ്, ഇപ്പം നോർത്ത് പോൾ മാത്രമുള്ള ഒരു മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു മേക്ക് എ മോണോപോൾ മാഗ്നറ്റ്. മോണോ എന്ന് പറഞ്ഞാൽ ഒന്നെന്നാണ് മീനിങ്. സോ ഒരു പോൾ മാത്രമുള്ള മാഗ്നറ്റ് ഉണ്ടാക്കാൻ നമുക്ക് എന്ത് ചെയ്യില്ല, പറ്റില്ല. ഓക്കെ, ആൻഡ് എന്താണ് ദ അപ്പം നമുക്ക് രണ്ട് പോൾ എപ്പോഴും എന്താണ് ദ മേക്സ് ടു ദിസ് മേക്സ് ഈച്ച് പീസ് ഓഫ് എ പെർഫെക്റ്റ് മാഗ്നറ്റ് ഹാവിങ് ടു പോൾസ്. ഒരു പെർഫെക്റ്റ് മാഗ്നറ്റിന് എപ്പോഴും എന്ത് കാണും, ഒരു നോർത്ത് പോളും കാണും. സോ എ പെർഫെക്റ്റ് മാഗ്നറ്റ് ഓൾവേസ് ഹാസ് എ നോർത്ത് പോൾ ആൻഡ് എ സൗത്ത് പോൾ. ഒരു പെർഫെക്റ്റ് മാഗ്നറ്റിന് എപ്പോഴും ഒരു നോർത്ത് പോളും കാണും, ഒരു സൗത്ത് പോളും കാണും. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് നമ്മൾ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന്, അപ്പോൾ മാഗ്നറ്റൈസേഷൻ എന്താണ്, വാട്ട് ഈസ് മാഗ്നറ്റൈസേഷൻ, ദ പ്രോസസ് ഓഫ് അക്വയറിങ് മാഗ്നറ്റിസം. ഓക്കെ, മാഗ്നറ്റിസം അക്വയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ ഇപ്പം നമ്മൾ എന്താ പഠിച്ച മാഗ്നറ്റൈസേഷൻ അല്ലേ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഹോക്സോ ബ്ലേഡിന് മുകളിൽ ഈ ബാർ മാഗ്നറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റബ്ബ് ചെയ്യുമ്പം എന്താണ് ഇതും ഹോക്സോ ബ്ലേഡ് ആഫ്റ്റർ സം ടൈം ദ ഹോക്സോ ബ്ലേഡ് ഗെറ്റ് ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടി. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പം ഈ ഹോക്സോ ബ്ലേഡിന് എന്ത് കിട്ടും, മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടും. സോ ദാറ്റ് ദ പ്രോസസ്സ്, അതായത് ഒരു വേറൊരു ബാർ മാഗ്നറ്റ് വെച്ച് നമ്മൾ റബ്ബ് ചെയ്തപ്പോൾ ഇതിന് എന്ത് കിട്ടി, മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടി. സോ ദ പ്രോസസ്സ് ഓഫ് അക്വയറിങ് മാഗ്നറ്റിസം ഇസ് കോൾഡ് മാഗ്നറ്റൈസേഷൻ. ദാറ്റ് ഇസ് ദ മാഗ്നറ്റൈസേഷൻ. അപ്പോൾ അതിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ പറഞ്ഞത്. സോ നമ്മളെപ്പോഴും ആ ഒരു സെയിം ഡയറക്ഷനിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, റബ്ബ് ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ദ മാഗ്നറ്റിന് ചുറ്റുമുള്ള ഫീൽഡ് ആയിരിക്കുമല്ലോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇപ്പം നമ്മളൊരു ബാർ മാഗ്നറ്റ് ഇവിടെ വെച്ചേക്കുന്നു അല്ലേ. അപ്പോൾ ഒരു നെയിൽ, നമ്മളൊരു അയൺ നെയിൽ എന്ത് ചെയ്യുന്നു, ഒരു അയൺ നെയിൽ നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഇതിനോട് എന്ത് ചെയ്യത്തില്ല, ഒരു അട്രാക്ഷൻ കാണില്ല. പക്ഷേ ഈ നെയിൽ കുറച്ചും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ഇത് ഇവിടെ ഒരു അട്രാക്ഷൻ കാണും. കുറച്ചും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്ത് കാണും, വളരെ കൂടുതൽ അട്രാക്ഷൻ കാണും. നമ്മൾ ഇവിടെ വെച്ചേക്കുന്ന നീഡിലിന് എന്ത് കാണില്ല, സംടൈംസ് ദേ ഹാവ് നോ എന്താണ് ഇവിടെ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിലുള്ളതിന് എന്ത് കാണില്ല, ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഈ കുറച്ച് ദൂരം നിൽക്കുന്നിടത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു നീഡിലിന് എന്ത് കാണില്ല, ആ ഒരു നീഡിലിന് ഒരിക്കലും എന്ത് കാണില്ല, ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പുറത്താണെന്നുണ്ടെങ്കിൽ അല്ലേ. കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ആ മാഗ്നറ്റിന് എന്ത് കാണത്തുള്ളൂ, കുറച്ച് ഇതിൽ മാത്രമേ ആ മാഗ്നറ്റിന് എന്ത് കാണത്തുള്ളൂ, അതിൻ്റെ ഒരു സ്ട്രെങ്ത് ഉണ്ടാവത്തുള്ളൂ. പക്ഷേ ഇപ്പം നമ്മൾ ഇവിടെയാണ് നമ്മളൊരു നെയിൽ അല്ലെങ്കിൽ ഇവിടെയാണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് കാണില്ലായിരിക്കും, അതിൻ്റെ ഒരു അട്രാക്ഷൻ കാണത്തില്ല. ഇവിടെ ചിലപ്പോൾ ഇവിടെ അടുത്തോട്ട് കൊണ്ടുവരുന്നേരം ഈ മാഗ്നറ്റിനോട് എന്ത് കാണും, ഒരു അട്രാക്ഷൻ ആണ്. ഇപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ രണ്ട് മാഗ്നറ്റ്സ് എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു അയൺ നെയിൽ ഒരു മാഗ്നറ്റ്, ഇപ്പോൾ ഇത് മാഗ്നറ്റാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഇത് മാഗ്നറ്റാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ അയൺ നെയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിങ്ങനെ കൊണ്ടുവരുമ്പം ഇപ്പം ഇത്രയും ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഇത് തമ്മിൽ അട്രാക്ഷൻ കാണില്ല. പക്ഷേ നമ്മളിങ്ങനെ അടുത്തടുത്ത് കൊണ്ടുവരുന്നവർ എന്ത് കാണും, ഇതിനൊരു അട്രാക്ഷൻ കാണും അല്ലേ. അതായത് ഒരു മാഗ്നറ്റിന് ചുറ്റും ഒരു ഫീൽഡ് ഉണ്ടായിരിക്കും. ആ ഫീൽഡിൽ നമ്മളൊരു നെയിലോ അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടികളോ എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അതിനൊരു അട്രാക്ഷൻ ഫോഴ്സ് കാണും. അപ്പോൾ അതൊരു സർട്ടൻ റീജിയൻ
സൈഡിലേ കാണത്തുള്ളൂ അല്ലേ. അങ്ങ് ഒരുപാട് ദൂരം നമ്മളൊരു പിന്നെ അയണ്ണയിൽ കൊണ്ടുവന്നാൽ ഇത് നമ്മൾ അട്രാക്ട് ചെയ്യില്ല. അപ്പം അതിന് ചുറ്റും എന്താണ് ഒരു റീജിയണിൽ അതിൻ്റെ ഒരു ഫീൽഡ് കാണും, ദാറ്റ് ഇസ് മാഗ്നറ്റിക് ഫീൽഡ്. അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക് എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്? ദ സ്പേസ് അറൗണ്ട് എ മാഗ്നറ്റ്, ദ ഫോഴ്സ് ഓഫ് ദ മാഗ്നറ്റിസ് എക്സ്പീരിയൻസ് ഈസ് നോൺ ആസ് മാഗ്നറ്റിക് ഫീൽഡ്. ദ മാഗ്നറ്റിക് ഫീൽഡ് കൺസിസ്റ്റ് ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സസ്. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്? ആ അതായത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്പേസ് ഉണ്ട്, നമ്മളൊരു മാഗ്നറ്റിന് ചുറ്റും എന്തോ ഉണ്ട്, മാഗ്നറ്റിന് ചുറ്റും ഒരു സ്പേസ് ഉണ്ട്. അപ്പം ആ സ്പേസ് എന്താണ് ഒരുപാട്, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഇപ്പം ഇത്രയായിരിക്കും ഇതിൻ്റെ സ്പേസ് എന്ന് പറയുന്നത്. അപ്പം ഇതിനപ്പുറം എന്ത് കാണത്തില്ല? ഈ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് കാണത്തില്ല. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു നെയിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പം നമുക്കറിയാം എവിടെയാണ് അട്രാക്ഷൻ വരുന്നത്, ആ ഒരു പ്ലേസിൽ മാത്രം. അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. സ്പേസ് വേർ ദ ഫോഴ്സ് ഓഫ് മാഗ്നറ്റിസ് എക്സ്പീരിയൻസ്ഡ്. അപ്പോൾ ഈ മാഗ്നറ്റിൻ്റെ ഫോഴ്സ് ഏതൊക്കെ സ്ഥലം വരെ എക്സ്പീരിയൻസ് ചെയ്യുന്നോ അതാണ് എന്തെന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. മനസ്സിലായല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നമുക്ക് മാഗ്നറ്റിക് ലൈൻസ്, വി ക്യാൻ ഡ്രോ ദ മാഗ്നറ്റിക് ലൈൻസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാഗ്നറ്റിക് ലൈൻസ് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. അതുമായിട്ട് ബന്ധപ്പെട്ട് ദർ ഈസ് ആൻ എക്സ്പെരിമെൻറ്റ് റിലേറ്റഡ് ടു ദാറ്റ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. എന്താണ് ആ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്? സോ ഒരു നമ്മളൊരു ബാർ മാഗ്നറ്റ് എടുക്കുക. ഓക്കെ, ഒരു ബാർ മാഗ്നറ്റ് എടുക്കുക. ഇതിൻ്റെ നോർത്ത് എൻഡ്, ഇതിൻ്റെ സൗത്ത് അല്ലേ. ഒരു ബാർ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ എന്ത് കാണും? അതിനൊരു നോർത്ത് പോൾ കാണും, അതിനെന്ത് കാണും? ഒരു സൗത്ത് പോൾ കാണും. അപ്പം നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് എന്ത് കൊണ്ടുവരുന്നു? ഒരു മാഗ്നറ്റിക് കോമ്പസ് കൊണ്ടുവരുന്നു അല്ലേ. ആ ഒരു മാഗ്നറ്റിക് കോമ്പസ് നമ്മൾ ഇതിനടുത്തായിട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതൊരു മാഗ്നറ്റിക് കോമ്പസ് ആണെന്ന് നോക്കിക്കോ. അപ്പോൾ ഒരു മാഗ്നറ്റിക് കോമ്പസ് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതിൻ്റെ എന്താണ്, ഇപ്പം ഈ മാഗ്നറ്റിക് കോമ്പസ് കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ, നോർത്ത് ഡയറക്ഷൻ നോക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പോയിൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നെ ഇവിടെ മാഗ്നറ്റിക് കോമ്പസ് വെച്ചപ്പോൾ ഇവിടെ നോർത്ത് ഡയറക്ഷൻ കിട്ടി. അങ്ങനെ വീണ്ടും ഈ എന്ത് ചെയ്യുന്നു, ഈ മാഗ്നറ്റിക് ഇങ്ങനെ മാറ്റി മാറ്റി നമ്മളിങ്ങനെ കൊണ്ടുവന്ന് വെക്കുമ്പോഴും ഇതിൻ്റെ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കിട്ടും അല്ലേ. അപ്പം നമ്മളിങ്ങനെ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ കിട്ടും? നമുക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ്, അതിൻ്റെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കിട്ടും. അതായത് സോ പ്ലേസ് എ ബാർ മാഗ്നറ്റ് ഓൺ ഇറ്റ്, ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് മോസ്റ്റ് മസ്റ്റ് പോയിന്റ് നോർത്ത് വേർഡ്സ് ആൻഡ് ഡ്രോ ദ ഔട്ട്ലൈൻ ഓഫ് ദ മാഗ്നറ്റ്. നമ്മളൊരു പേപ്പറിലാണ് ഒരു മാഗ്നറ്റ് എടുത്തിട്ട് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ വരയ്ക്കുന്നു, എന്നിട്ട് നമ്മൾ അതിൻ്റെ അടുത്തായിട്ട് ഒരു കോമ്പസ് കൊണ്ടുവന്ന് നോക്കുന്നു. അപ്പോൾ കോമ്പസിന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോർത്ത് ഡയറക്ഷൻ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യും. അങ്ങനെ മാർക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിന് ചുറ്റും എന്ത് കിട്ടുന്നു, ഒരു ഫീൽഡ് കിട്ടുന്നു. ഇനി നമ്മൾ പോയിന്റ്സ് കോമ്പസ് വെക്കുന്ന ആ ഒരു നോർത്ത് ഡയറക്ഷൻ നോക്കിയിട്ട് കോമ്പസ് കൊണ്ടുവന്ന് വെക്കുന്നു. അങ്ങനെ കോമ്പസ് വെക്കുമ്പോൾ അല്ലേ, അപ്പം നമുക്കൊരു ഡയറക്ഷൻ കിട്ടും, ഒരു മാഗ്നറ്റിക് ലൈൻ നമുക്ക് അതിൽ നിന്ന് കിട്ടും അല്ലേ. സോ എന്താണ്, ആൻഡ് എഗെയിൻ മാർക്ക് ദ പൊസിഷൻ ഓഫ് ദ നോർത്ത് പോൾ ഓഫ് ദ കോമ്പസ്. ദ പ്രോസസ് കണ്ടിന്യൂസ് ടിൽ ദ കോമ്പസ് റീച്ചസ് ദ സൗത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ്. അതായത് നമ്മൾ ഈ ഒരു പ്രോസസ്സ്, ഈ കോമ്പസ് വെച്ചിട്ട് അതിൻ്റെ നോർത്ത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് വരും. അപ്പം ഇത് അവസാനം എന്ത് ചെയ്യുന്നു, സൗത്തിലെത്തുന്നവരെ നമ്മളിതിങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് വി ഗെറ്റ് ദ മാഗ്നറ്റിക് ലൈൻ അല്ലേ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആ ഒരു ലൈൻ നമുക്ക് കിട്ടും. സോ വൺ മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സസ് ഒബ്ടെയിൻഡ്. അപ്പോൾ നമുക്കിങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മളിങ്ങനെ കോമ്പസ് മാറ്റി മാറ്റി വെച്ച് അതിൻ്റെ നോർത്ത് പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് സൗത്ത് പോളിൽ എത്തുന്നതുവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും അതിൽ നിന്ന്, വി ഗെറ്റ് ദ വൺ മാഗ്നറ്റിക് ലൈൻ. ഒരു മാഗ്നറ്റിക് ലൈൻ വെക്കും, വീണ്ടും നമുക്ക് താണ്ട് ഈ കോമ്പസ് എടുത്തിട്ട് നമ്മൾ എന്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇതിൻ്റെ നോർത്ത് പോൾ നോക്കി നമ്മൾ മാർക്ക് ചെയ്ത് ഇതിൻ്റെ സൗത്ത് പോൾ ആവുന്നതുവരെ എന്ത് ചെയ്യുന്നു, നമ്മളിതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഒരുപാട് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വാട്ട് ഈസ് മാഗ്നറ്റിക് ഫീൽഡ്? ദ സ്പേസ് വേർ ദ ഫോഴ്സ് ഓഫ് മാഗ്നറ്റിസ് എക്സ്പീരിയൻസ്ഡ്. ആ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലേ ആ ഒരു മാഗ്നറ്റിക് ഇതാണെന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ദ സ്പേസ് വേർ ദ മാഗ്നറ്റ് വേർ ദ ഫോഴ്സ് ഓഫ് ദ മാഗ്നറ്റിസ് എക്സ്പീരിയൻസ്ഡ്. ആ ഒരു മാഗ്നറ്റിക് ചുറ്റും അതിൻ്റെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് അല്ലേ, ആ ഒരു ഫീൽഡിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്? ദ സ്പേസ് വേർ ദ എന്താണ് ഫോഴ്സസ് എക്സ്പീരിയൻസ്ഡ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ആ ഒരു സ്പേസിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതിന് ചുറ്റുമുള്ള ആ ഒരു സ്പേസ്, അതിൻ്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന അതിന് ചുറ്റുമുള്ള സ്പേസ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ യൂസിങ് എ കോമ്പസ് വി ക്യാൻ ഡ്രോ ദ മാഗ്നറ്റിക് ലൈൻസ്. അപ്പോൾ കോമ്പസിൻ്റെ ആ നോർത്തിൻ്റെ ഡയറക്ഷൻ നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈൻസ് ഓഫ് ഫോഴ്സസ് വരയ്ക്കാം. ഓക്കെ, സോ ഇൻ ദിസ് ക്ലാസ് വി ഹാവ് ലേൺഡ് അബൌട്ട് വാട്ട് ഈസ് മാഗ്നറ്റൈസേഷൻ ആൻഡ് വാട്ട് ഈസ് മാഗ്നറ്റിക് ഫീൽഡ്. ആൻഡ് ഓൾസോ വി ഡിസ്കസ് ദ എക്സ്പെരിമെൻറ്റ്സ് റിലേറ്റഡ് ടു ദിസ് ടോപ്പിക്. നൗ വി ക്യാൻ വൈൻഡ് അപ്പ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.